വിശദമായ വാർത്തയിലേക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി അന്വേഷണം മുറുകുന്നതിനിടെ സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച് ആദായനികുതി വകുപ്പ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എം ജി റോഡ് ശാഖയിലെ അക്കൌണ്ടുകളാണ് മരവിപ്പിച്ചത്. സിപിഎമ്മിന്റെ ആദായനികുതി റിട്ടേൺസിൽ ഈ അക്കൌണ്ടുകളുടെ രേഖകളില്ലെന്ന് ആദായനികുതി വകുപ്പ് പറയുന്നു. 5,10,00,000 രൂപയാണ് അക്കൌണ്ടിൽ ഉള്ളത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ചയും തുടരും. തിങ്കളാഴ്ച പി കെ ബിജുവിനോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താ സ്വഭാവം? ഒരു അസ്വാഭാവികതയില്ല. കൃത്യമായിട്ടുള്ള അക്കൗണ്ട്, അതിന്റെ റിട്ടേൺസ്, അതിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതല്ലേ. 1,00,000,000 എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കില്ലേ? അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ പണം പിൻവലിക്കേണ്ട വന്നാൽ പിൻവലിക്കേണ്ടി വരില്ലേ? പാർട്ടി ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കും. അതിപ്പോ 3,00,000,000, 5,00,000 എന്നൊക്കെ പറഞ്ഞ ചില പത്രങ്ങൾ എഴുതി ഇങ്ങനെ എഴുതി പിടിപ്പിക്കുകയാണ്. അതെന്തെങ്കിലും ആവട്ടെ, പണം നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ടല്ലേ. അപ്പോൾ പണം വിട്ടു ചെയ്തിട്ടുണ്ടാവും, ആവശ്യത്തിന് പണം വിട്ടു വേണമല്ലോ. അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നുമില്ല. അതതിൻ്റെ കൃത്യമായിട്ടുള്ള നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടി, അതിൻ്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. അപ്പോൾ അതിൽ നമ്മളെ തളർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നടക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോഴത്തെ നിലയിൽ. അതാണ് ബി ജെ പി മനസ്സിലാക്കേണ്ടത്, അത് തന്നെയാണ് യു ഡി എഫ് മനസ്സിലാക്കുന്നത്. ആരും ഏത് ശക്തിയായാലും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് കൊണ്ടൊക്കെയുണ്ട്, ഞങ്ങളെ കൊണ്ടെല്ലാം കൃത്യമായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കണക്ക് പെടാതെ പണിയൊന്നുമില്ല. കണക്ക് പെടാതെ ഒരു പൈസയില്ല, എല്ലാം കണക്കപ്പെട്ടതിനെയാണ് വിളിച്ചോണ്ട്. എത്ര പ്രാവശ്യം ചോദിക്കും, എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യുക? ഇനി ഞങ്ങൾക്കതിൽ ഉൾക്കേണ്ടിയൊന്നുമില്ല. ഞങ്ങളെ പേടിപ്പിക്കാൻ നടക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു തെളിവുമില്ല, ഒരു തെളിവുമില്ലാണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ 6 രാവിലെ വിളിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് ഒരു 6 മണി 7 മണിയാകുമ്പോഴാണ് ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് രാവിലെ മുതലേ തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാം പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിനെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള കടന്നാക്രമമാണ്. അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയായ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിക്കുണ്ട്. കള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും തെളിവ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആ തെളിവല്ല നിങ്ങളിങ്ങനെ തെളിവ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. തെളിവ് ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ള ശരിയല്ലേ? ആ അക്കൗണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ഇൻകം ടാക്സും കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും. അതിനൊന്നും ഞങ്ങൾക്ക് മുമ്പിൽ പ്രശ്നമൊന്നുമില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ഈ അക്കൌണ്ടുകളുടെ രേഖകളില്ല എന്നാണ് ആദായനികുതി വകുപ്പ് പറയുന്നത്. എങ്കിൽ പോലും വലിയ ആത്മവിശ്വാസത്തിലാണ് നേതാക്കളുടെ പ്രതികരണം. എല്ലാം സുതാര്യമാണ്, തങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാറില്ലെന്ന് പറയും. തീർച്ചയായും ആ രീതിയിൽ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് സി പി എം മുന്നോട്ട് പോകുന്നത്. ഇത് രാഷ്ട്രീയപരമായ ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഇഡിയുടെ നടപടിയും അതോടൊപ്പം തന്നെ ആദായനികുതി വകുപ്പിന്റെ നടപടിയുമെല്ലാം ഇതിന്റെ ഭാഗമായാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുമ്പോൾ പോലും നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായനികുതി വകുപ്പും എല്ലാം മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ എം എം വർഗീസിനെ, തൃശൂർ ജില്ലാ സെക്രട്ടറിയെ ഇഡി ചോദ്യം ചെയ്യുമ്പോൾ തന്നെയാണ് സമാനമായ രീതിയിൽ തന്നെ മറ്റ് നടപടികളുണ്ടാകുന്നത്. ആദായനികുതി വകുപ്പിന്റെ പരിശോധന തൃശൂരിൽ നടക്കുന്നു. തൃശൂരിൽ അവരുടെ അക്കൗണ്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അവരുടെ പരിശോധന നടക്കുകയും ചെയ്യുന്നു. അവിടേക്ക് ഓഫീസ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി തുടർ പരിശോധനകൾ ഉണ്ടാകുന്നു. അതിനുശേഷം എം എം വർഗീസിനെ ഇഡി ഓഫീസിലെത്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലുണ്ടാകുന്നു. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇന്ന് മറ്റ് നടപടികളിലേക്ക് ആദായനികുതി വകുപ്പ് കടക്കുന്നത്. ഈ അക്കൌണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇറങ്ങുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട്, ഈ അക്കൌണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപാടുകൾ സുതാര്യമല്ല എന്ന രീതിയിലേക്കാണ് ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ എത്തി നിൽക്കുന്നത്. ഈ അക്കൌണ്ടിൽ നിന്ന് പിൻവലിച്ച തുക 2 April 1,00,000 രൂപയോളം പിൻവലിച്ചിട്ടുണ്ട്. ഈ തുക ചെലവഴിക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം കണക്കുകൾ പരിശോധിക്കണം, എങ്കിൽ മാത്രമേ ഇതിനു സംബന്ധിച്ചുള്ള ഇടപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ, മരവിപ്പിക്കൽ പിൻവലിക്കാൻ കഴിയൂ. ഇത് തങ്ങൾക്ക് വസ്തുതാപരമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ആദായനികുതി വകുപ്പിന്റെ നിലപാട്. ഇന്നലെ എം എം വർഗീസിന്റെ മൊബൈൽ ഫോൺ അടക്കം പരിശോധനയ്ക്കായി ആദായനികുതി വകുപ്പ് എടുത്തിരുന്നു. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണം. ഇതിന്റെ ഒരു ഓഡിറ്റിംഗിലേക്ക് ഈ കണക്കുകൾ എത്തിയിട്ടില്ല, ഈ അക്കൌണ്ട് എത്തിയിട്ടില്ല എന്ന നിലപാടിലാണ് ആദായനികുതി വകുപ്പുള്ളത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇഡിയും ഇത് സമാനമായ രീതിയിൽ തന്നെയുള്ള കണ്ടെത്തലുകളിലേക്ക് ചെന്നിരുന്നു. വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിലായിട്ട് ഏതാണ്ട് 25 ബാങ്ക് അക്കൌണ്ടുകളുണ്ട്. ഇതിൽ പല ഇടപാടുകളും നടക്കുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങളാണ് ഇഡിക്കുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു.
സമാനമായ രീതിയിൽ തന്നെയാണ് ആദായ നികുതി വകുപ്പും കടന്നിട്ടുള്ളത്. ഇന്നലെ MM വർഗീസിനെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പി.കെ. അജയനെയും ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. അത് മണിക്കൂറുകളോളം ഈ ചോദ്യം ചെയ്യലടക്കം നീണ്ടുനിന്നു. അവരോട് വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച പി.കെ. ബിജുവിനോടും അതോടൊപ്പം തന്നെ MM വർഗീസിനോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ തുടർ നടപടികളുമായി ED മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയപരമായാണ് CPM ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഇത് പല നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള നടപടികൾ എന്ന രീതിയിലാണ് CPM അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഡാനിപ്പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്.